നമസ്കാരം. ചോദ്യം മുതൽ ക്രിക്കറ്റ് വരെ എങ്ങനെയാണ് പൂക്കളം ഇടുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. ചോദ്യം മുതൽ ചുവന്ന പൂക്കളിടാം. വിശാഖം മുതൽ നമുക്ക് പല നിറത്തിലുള്ള പൂക്കളും ഉപയോഗിക്കാം. മന്ദാരം, ചെത്തിപ്പൂ, ചെമ്പരത്തി തുടങ്ങിയ പൂക്കളെല്ലാം നമുക്കിടാം. ചിലയിടങ്ങളിൽ അനിഴം നാളിൽ കുടകുത്തുന്ന പതിവുണ്ട്. ഒരു ഈർക്കലിൽ ചെമ്പരത്തി പൂവും പിന്നെ നമുക്ക് കിട്ടുന്ന പൂവും കോർത്തി വെച്ച് വാഴപ്പിണ്ടിയിൽ അല്ലെങ്കിൽ ചേനപ്പിണ്ടിയിൽ കുത്തിവെക്കുന്ന പതിവുണ്ട്. തൃക്കേട്ടയിൽ നമുക്ക് ആറ് തരത്തിലുള്ള പൂക്കളിടാം. തൃക്കേട്ടയിൽ തറയും കെട്ടണം. നിന്ന് നമുക്ക് തറ കെട്ടാം. ഇഷ്ടിക കൊണ്ടാണ് തറ കെട്ടുന്നത്. ഞങ്ങൾക്ക് ഒരേപോലെ ഉള്ള ഇഷ്ടിക കിട്ടിയില്ല. ചിലതിൻ്റെയൊക്കെ സൈഡ് പോയിട്ടുണ്ട്. കുഴപ്പമില്ല, റെഡിയാക്കിയെടുക്കാം. ഏറ്റവും അടിയിലെ ലെയറിൽ സമചതുര ആകൃതിയിൽ ഒരുക്കിയെടുക്കാം. അതിനായിട്ട് രണ്ടര ഇഷ്ടിക ഒരു സൈഡിൽ ആവശ്യമുണ്ട്. അതായത് രണ്ട് ഇഷ്ടികയുടെ നീളവും ഒരു ഇഷ്ടികയുടെ വീതിയും ഒരു സൈഡിൽ വരുന്ന രീതിയിൽ ഒരുക്കിയെടുക്കാം. നടുക്കുള്ള ഭാഗത്ത് ഇഷ്ടികകൾ അടുക്കി വെക്കാം. സ്ഥലം പോരാതെ വന്നാൽ ഒരു ഇഷ്ടിക പൊട്ടിച്ച് നടുക്ക് വെക്കാം. അതിനു മുകളിൽ ഒന്നര ഇഷ്ടിക ഒരു വശത്തേക്ക് വേണ്ടിവരും. ഏറ്റവും മുകളിൽ ഒരു ഇഷ്ടികയുടെ പകുതി വെച്ച് തറയുടെ ഷേപ്പാക്കാം. ഇഷ്ടികയുടെ സൈസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇടയിൽ ഗ്യാപ്പുകൾ വരും. അത് നമ്മൾ മണലിട്ട് മൂടണം, അല്ലെങ്കിൽ ഫിനിഷിംഗ് കറക്റ്റ് ആവില്ല. ചുറ്റും മണലിട്ട് ഗ്യാപ്പെല്ലാം നല്ലോണം ഫിൽ ചെയ്ത് വെക്കണം. ഇനി തറ മുഴുവൻ പുറ്റിമണ്ണ് അല്ലെങ്കിൽ കളിമണ്ണ്, ഇച്ചിരി പശയുള്ള ടൈപ്പ് മണ്ണ്, കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം തേച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. ഞങ്ങൾക്ക് ആ ടൈപ്പ് മണ്ണ് കിട്ടാത്തത് കൊണ്ട് ചാണകം മെഴുകി ഫിനിഷ് ആക്കിയെടുത്തു. ചാണകം മെഴുകിയതിന് ശേഷം തറ നന്നായി ഉണങ്ങണം, അല്ലെങ്കിൽ കളർ കൊടുക്കുമ്പോൾ ചാണകത്തിൻ്റെ കളറും മറ്റേ കളറും കൂടി മിക്സാകും. തറ ഉണങ്ങുമ്പോഴേക്കും ഇഷ്ടിക നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. നല്ല ഫൈനായി പൊടിച്ചെടുത്താൽ നമുക്ക് അതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി ഇഷ്ടിക പൊടി വെള്ളം കുറച്ച് ചേർത്ത്, കൂടുതൽ ചേർക്കരുത്, കുറച്ച് ചേർത്ത് നല്ല പേസ്റ്റായി എടുത്ത് തറയുമ തേച്ചു പിടിപ്പിക്കാം. മണ്ണുകൊണ്ടാണെങ്കിലും കളർ കൊടുക്കാറുണ്ട്. മൂലത്തിൻ്റെ അന്ന് തറയുടെ നാല് മൂലയിലും കളമിടണം. അപ്പൊ നമ്മുടെ തറ റെഡി ആയിട്ടുണ്ട്. വെയിലിന്റെ ഷെയ്ഡ് വന്നുകൊണ്ടാണ് രണ്ട് കളറിലേക്ക്. മൂലം മുതലുള്ള ഗുണവിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കാണാൻ മറക്കല്ലേ.